വിത്ത് ഗുണം പത്ത് ഗുണം എന്നുള്ളത് ഒരു നമ്മുടെ പഴഞ്ചൊല്ലാണ്. ശരിയാണ് താനും അത്. നല്ല വിത്താണെങ്കിൽ നല്ല വിളവ് കിട്ടും. ഇപ്പോൾ ജൈവ കൃഷിയിലേക്ക് വഴുമ്പോഴത്തേക്ക് നേരിടുന്ന ഒരു പ്രശ്നം, എല്ലാവരുടെയും ചോദ്യം ഒന്നാണ്, ഇത്രമാത്രം പെരുകിയ ജനങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റാൻ ജൈവ കൃഷിക്കാവുമോ? അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആധുനിക കൃഷിശാസ്ത്രം എന്ത് മെത്തേഡാണ് അതിനെടുത്ത്? അതായത് ഈ ജനങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റാനുള്ള മെത്തേഡ് എന്താണ്? അവർ പറയുന്ന ഇതാണ്, ഹൈബ്രിഡ് വിത്ത് ഉണ്ടാക്കുക. അതായത് മുന്തിയ ഇനം വിത്ത് ഹൈബ്രിഡ് വിത്ത് ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്യുക, അതൊരു മെത്തേഡാണ്. ഇനി അത് പോരാതെ വന്നാലോ, ജനറ്റിക് എൻജിനീയറിങ്ങിലൂടെ വിത്തുകൾ മോഡിഫൈ ചെയ്യുക, കീടം കുത്താതിരിക്കാൻ, വിളവ് കൂട്ടാൻ, ജീനിൽ ഇടപെട്ടിട്ട് വിത്തുണ്ടാക്കുക എന്നുള്ളത്. ആ വഴിയിലാണ് ഇപ്പോഴും മോഡേൺ അഗ്രികൾച്ചർ റിസർച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിത്തിലുള്ള ഇടപെടലാണ്, അതായത് കൃഷിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഭക്ഷണത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനും വിത്തിലുള്ള ഇടപെടലിലൂടെ സാധ്യമാണ് എന്നുള്ള ധാരണ, അത് നമ്മുടെ പഴഞ്ചൊല്ലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണത്. അത് വളരെ ഓൾഡാണ്, വിത്ത് ഗുണം പത്ത് ഗുണം എന്നുള്ള ധാരണ. എന്നാൽ ആധുനിക കൃഷി പോകുന്നത് അങ്ങനെയല്ല. വിത്തിനേക്കാളും പ്രാധാന്യം മണ്ണിനാണ് എന്നാണ്. ഹൈബ്രിഡ് മണ്ണുണ്ടാക്കാൻ നമ്മൾ എങ്ങനെ സാധിക്കുമെന്നാണ് ആധുനിക ജൈവകൃഷി ശ്രമിക്കുന്നത്. അതാണ്, അതായത് ഹൈബ്രിഡ് വിത്ത് കൊണ്ടുപോയി ഉണങ്ങിയ മണ്ണിലിട്ടാൽ, മോശം മണ്ണിലിട്ടാൽ വിളവ് കിട്ടുമോ? കിട്ടില്ലല്ലോ. അപ്പോൾ വിത്തിൻ്റെ ഗുണമാണെങ്കിൽ ആ മണ്ണിൽ ഏത് മണ്ണിലിട്ടാലും ഒരേ വിളവ് തരണ്ടേ? തരില്ല. ഹൈബ്രിഡ് വിത്ത് സാമാന്യം നല്ല വിളവ് തരണമെന്നുണ്ടെങ്കിൽ നല്ല മണ്ണും കൂടി വേണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി മാറി ചിന്തിക്കാമല്ലോ. ഹൈബ്രിഡ് മണ്ണുണ്ടാക്കിയാലോ? ആ വിദ്യ പഠിച്ചാലോ? അതുകൊണ്ടാണ് ജൈവ കൃഷി എടുത്തിരിക്കുന്ന ഒരു സ്ലോഗൻ, ഹൈബ്രിഡൈസ് ദി സോയിൽ നോട്ട് ദി സീഡ് എന്നാണ്. സീഡല്ല ഹൈബ്രിഡ് ആകേണ്ടത്, മണ്ണാണ് ഹൈബ്രിഡ് ആകേണ്ടത്. ഒരു കന്നിമണ്ണ്, കാട്ടു മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് മണ്ണാണ്. പണ്ട് കാലത്ത് ഞാൻ കർഷകരുടെ കയ്യിൽ ചോദിക്കാറുണ്ട്, ഈ കാടിൻ്റെ ഓരങ്ങളിൽ പണ്ട് കാലത്ത് കൃഷി ചെയ്തിരുന്നവർ യാതൊരുവിധ രാസവളമോ കീടനാശിനിയോ കളനാശിനിയോ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഉരുളി പോലത്തെ ചേന അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നു. എന്തായിരുന്നു കാരണമെന്ന് അവർക്ക് ചോദിച്ചാൽ, അന്നത്തെ മണ്ണ് കന്നി മണ്ണാണെന്നാണ് പറയുക. കന്നിമണ്ണ്, ഈ കന്നി മണ്ണിൻ്റെ പേരാണ് ഹൈബ്രിഡ് സോയിൽ. അതുണ്ടാക്കാൻ നമ്മൾ പഠിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ട ജോലി. ഹൈബ്രിഡ് മണ്ണ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ ആശ്രയിച്ചാണ് നമുക്ക് വിളവ് കൂട്ടാൻ പറ്റുക. ഹൈബ്രിഡ് മണ്ണുണ്ടാക്കിയാൽ നാടൻ വിത്തിനങ്ങൾ പോലും ഹൈബ്രിഡായി പരിവർത്തനപ്പെടും. വിത്തുകളുടെ പരിണാമ വിധേയത്വം സ്വാഭാവികമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ നെല്ല് 5 ഉം 10 ഉം മണികളുണ്ടായിരുന്ന കാട്ടിലെ പുല്ലായിരുന്നു അത്. ആ കാട്ടിലെ പുല്ല് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ നാട്ടിൽ നട്ട് അതിനെ പരിലാളിച്ച് 100ഉം 200ഉം മണികളുള്ള വിത്തനമായി മാറിയത് ഒരു ഹൈബ്രിഡൈസേഷൻ നടത്തിയിട്ടല്ല, മണ്ണിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടാണ്. മണ്ണ് പുഷ്ടിപ്പെടുത്തലിലൂടെയാണ് അത് സാധിച്ചെടുത്തത്. അതായത് അതിനെ സസ്യത്തിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമായ നടപടികൾ എടുത്തു. ഇതിലൂടെയാണ് ഇപ്പോൾ വിചാരിക്കുന്ന സൈസ് വിത്തുകളെല്ലാം ഉണ്ടായി വന്നത്. മോഡേൺ സയൻസ് വന്നപ്പോഴാണ് അതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് വിത്തിലിടപെട്ടിട്ട് ജനറ്റിക് എൻജിനീയറിങ്ങിലൂടെ പുതിയ വിത്തുണ്ടാക്കാം, ഒരു കീടവും കുത്തില്ല, എത്ര വളവ് വേണമെങ്കിലും തരാം എന്നുള്ള ഒരു ധാരണ. ഇതൊരു മിഥ്യാധാരണയാണ്, സാധ്യമല്ലാത്തൊരു ഒരു കാര്യമാണ്. എന്നാൽ ഹൈബ്രിഡ് മണ്ണുണ്ടാക്കാൻ നമുക്ക് സാധ്യമാണ്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ കാടിനെ പഠിച്ചാലാണ് മനസ്സിലാകുക. കാട്ടിലെ മണ്ണ് ഹൈബ്രിഡാണ്, എന്തും വിളയുന്ന മണ്ണാണത്. അപ്പോൾ കാട്ടിലെ മണ്ണുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, സസ്യജാലങ്ങളുടെ ഇലയും തണ്ടും തടിയും മണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിൻ്റെ ഭാഗമായി തീരുമ്പോൾ മണ്ണിന് വളക്കൂറുണ്ടാകുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് സസ്യജാലങ്ങൾ, അതിൻ്റെ ഇല, തണ്ട്, തടി ഇതെല്ലാം പൊടിഞ്ഞ് മണ്ണിൻ്റെ ഭാഗമായി തീരുമ്പോൾ മണ്ണ് നല്ല കറുത്ത വളക്കൂറുള്ള മണ്ണായി മാറുകയും അതിൽ വിളവ് കൂടുതൽ തരികയും ചെയ്യും. എന്നാൽ കാട്ടിലെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഒരേ ഇനം സസ്യമല്ല കാട്ടിൽ. വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ ഇല, തണ്ട്, തടി മണ്ണിലേക്ക് വീണാൽ അത് കൂടുതൽ ഹൈബ്രിഡാകും.
ഒരേ ഇനം തന്ന് വീണാൽ ഒരേ മരം തന്നെ ഇപ്പോൾ പ്ലാവ് ആഞ്ഞിലി അല്ലെങ്കിൽ പ്ലാവ് ഒരേ മരത്തിൻ്റെ തന്നെ ഇലയും തണ്ടും തടിയിൽ വീണാലും മണ്ണിന് വളക്കൂറുണ്ടാകും. പക്ഷേ അതൊരു ഹൈബ്രിഡ് സോയിലാവില്ല. അപ്പോൾ ഹൈബ്രിഡ് സോയിലാകണമെന്നുണ്ടെങ്കിൽ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ ഇലയും തണ്ടും തടിയും മണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിൻ്റെ ഭാഗമായി തീരണം. ഇതിന് 50 ഇനം സസ്യങ്ങളുടെ ഇല ചേർത്തിട്ടൊരു വളക്കൂറുള്ള മണ്ണുണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 ഇനം സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ചേർക്കാം. അപ്പോൾ കൂടുതൽ ഹൈബ്രിഡാകും. ഇനി 200 ഇനം സസ്യങ്ങളുടെ വൈവിധ്യമാർന്ന സസ്യങ്ങൾ ചേർത്താൽ അത്രയും ഹൈബ്രിഡായി. അപ്പോൾ ദി മോർ ഡൈവേഴ്സ് ദി മോർ സസ്റ്റൈനബിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇക്കോളജി ഫോളോ ചെയ്യുന്നത്. വൈവിധ്യം വൈവിധ്യം വൈവിധ്യം, പരമാവധി വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിൽ ചേർക്കുക, മണ്ണ് ഹൈബ്രിഡാകും. ഇതേമാതിരി തന്നെയാണ് ജീവജാലങ്ങളുടെ ഉച്ഛിഷ്ടങ്ങൾ. ചാണകം ചേർത്താൽ മണ്ണ് വളക്കൂറുള്ളതായി തീരും. ആട്ടുംകാട്ടം ചേർത്താൽ മണ്ണ് വളക്കൂറുള്ളതായി തീരും. പിന്നെ കോഴിക്കാഷ്ടം ചേർത്താൽ മണ്ണിന് വളക്കൂറുള്ളതായി തീരും. എന്നാൽ പരമാവധി വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളും യൂറിനും മൂത്രവും, അതായത് കോഴി ആ പശുവിൻ്റെ ചാണകം, വൈവിധ്യമാർന്ന പശുക്കളുടെ ചാണകം, ആട്ടിൻ്റെ കാഷ്ടം, വൈവിധ്യമാർന്ന ആടിൻ്റെ കാഷ്ടം, കോഴിക്കാഷ്ടം, വൈവിധ്യമാർന്ന കോഴിക്കളുടെ കാഷ്ടം, പ്രാവിൻ്റെ കാഷ്ടം, ഇനി കാടയുടെ കാഷ്ടം, എന്തെല്ലാം ജീവികളുടെ കാഷ്ടം വരുമോ, എന്തെല്ലാം വൈവിധ്യമാർന്ന ജീവികളുടെ കാഷ്ടം വരുമോ, അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കൂടുതൽ ഹൈബ്രിഡ് മണ്ണുണ്ടാക്കാം. ഇനി പിണ്ണാക്കുകൾ, എല്ലാത്തരം പിണ്ണാക്കുകളും, തേങ്ങാ പിണ്ണാക്കുണ്ട്, കപ്പലണ്ടി പിണ്ണാക്കുണ്ട്, മരവട്ടി പിണ്ണാക്കുണ്ട്, പിന്നക്കാ പിണ്ണാക്കുണ്ട്. ഏത് എണ്ണ ഓയിൽ സീഡ് എടുക്കുന്ന ഏത് സീഡിൻ്റെ പിണ്ണാക്കുകൾ, അതിൻ്റെ പരമാവധി വൈവിധ്യമാർന്ന പിണ്ണാക്കുകൾ ചേർത്താൽ മണ്ണ് ഹൈബ്രിഡാകും. അപ്പോൾ ഹൈബ്രിഡാകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഹൈബ്രിഡ് സോയിൽ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വൈവിധ്യമാർന്ന സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും അവശിഷ്ടങ്ങൾ മണ്ണിൽ ചേർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആ മണ്ണിൽ ഏത് നാടൻ ഇനങ്ങളും മുന്തിയ വിളവ് തരും. ആ മുന്തിയ വിളവ് തന്ന സസ്യങ്ങളിലെ വിത്തെടുത്ത് രണ്ടാമത് അതിനേക്കാളും നല്ല മണ്ണിലിട്ട് കൊടുത്താൽ അതിനേക്കാളും നല്ല വിത്ത് ഉണ്ടായിക്കൊണ്ട്, അതായത് വിത്തുകളുടെ പരിണാമം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. മണ്ണ് ഹൈബ്രിഡാകുന്നതിനനുസരിച്ച് വിത്തുകളിൽ വിളവ് കൂടുതൽ, നല്ല ഇനം, പ്രതിരോധശക്തി, ഇതെല്ലാം നേടി വരും. അപ്പം നമ്മൾ വിത്തിൽ മാത്രം ഒരു ലാബിൽ ഇടപെട്ട് കൃത്രിമമായി ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്താൽ അത് നിലനിൽക്കില്ല. കാരണം പരീക്ഷണശാലയിൽ വിജയിക്കുന്നത് മുഴുവൻ പാടത്ത് വിജയിക്കണമെന്നില്ല, അഥവാ വിജയിച്ചാൽ തന്നെ കുറച്ച് നാളത്തേക്ക് മാത്രം. അപ്പം ഇത് മാറണമെന്നുണ്ടെങ്കിൽ കൃഷിയിടങ്ങളിലെ മണ്ണ് മുഴുവൻ ഹൈബ്രിഡാക്കണം. ഇതിന് നഴ്സറി സോയിൽ പ്രിപ്പറേഷൻ എന്നാണ് ഞങ്ങൾ പേരിട്ട് വിളിക്കുക, നഴ്സറി സോയിൽ പ്രിപ്പറേഷൻ. ഇത് മഹാരാഷ്ട്രയിലെ ദാബോൽക്കർ എന്ന് പറഞ്ഞ ആൾ പഠിപ്പിച്ചു തന്ന ഒരു വിദ്യയാണ്. പലതരത്തിലുള്ള സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച്, പരമാവധി ശേഖരിച്ച് നേരിയ പച്ചച്ചാണകം കലക്കിയ വെള്ളത്തിൽ മുക്കി അട്ടിയിടും. ഒരു 3 ഇഞ്ച് ഇട്ട് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് കനത്തിൽ ആ പ്രദേശത്തെ മണ്ണിടും. വീണ്ടും 3 ഇഞ്ച് ഇങ്ങനെ 13 അട്ടിയിടും. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു 3 ഇഞ്ച് കനത്തിൽ മണ്ണിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് വിത്തുകളെല്ലാം വിതച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് നല്ല പൊടിഞ്ഞ മണ്ണായി വരും. അത് നല്ല ഹൈബ്രിഡ് സോയിലാണ്. അതിനകത്ത് നിങ്ങൾക്ക് ആ ജീവികളുടെ ഉച്ഛിഷ്ടം മുഴുവൻ ചേർക്കാം, പിണ്ണാക്കുകൾ മുഴുവൻ ഇതിൻ്റെ ഇടയ്ക്ക് ചേർക്കാം, എല്ലുപൊടി ചേർക്കാം, എന്തും ജൈവ അവശിഷ്ടങ്ങൾ മുഴുവൻ അതിനകത്ത് ചേർക്കാം. അങ്ങനെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഹൈബ്രിഡ് സോയിൽ, ആ മണ്ണാണ് നമ്മളെ രക്ഷിക്കാൻ ഉതകുന്ന മണ്ണ്. ആ മണ്ണിൽ കാർബണിൻ്റെ തോത് എബവ് 3 ആയിരിക്കും. ഇനി ആ സോയിലിൽ, ഹൈബ്രിഡ് സോയിലിൽ കാർബണിൻ്റെ തോത് ഒരു 8% കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അതായത് സസ്യജാലങ്ങളിൽ നിന്നും പൊടിഞ്ഞുമ്പോൾ കിട്ടുന്ന മണ്ണിലെ കാർബൺ, തടി പൊടിഞ്ഞുണ്ടാക്കുന്ന മണ്ണിലെ ലിവിങ് കാർബൺ, ഈ കാർബണിൻ്റെ തോത് 8% കഴിഞ്ഞാൽ ആ മണ്ണിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ സെക്കൻഡ്സുകൾക്കുള്ളിൽ ചാകുകയും പുതിയ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനത്തെ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നന പോലും വേണ്ടി വരില്ല. ഇറിഗേഷൻ എന്ന് പറയുന്നത് ചെടിയിൽ വേണ്ടി വരില്ല. അപ്പം ഹൈബ്രിഡ് മണ്ണ് നമുക്കുണ്ടാക്കിയാൽ കഴിഞ്ഞാൽ വിളവ് വേണ്ട എന്നുള്ളത് മാത്രമല്ല, വിളവ് ആവശ്യത്തിനുണ്ടാകുമെന്ന് മാത്രമല്ല, ഇറിഗേഷൻ ചിലവ് കുറയ്ക്കുകയും ചെയ്യാം.
അപ്പോൾ ഏതിലായിരിക്കണം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? മണ്ണുണ്ടാക്കലാണ്. ഇത് നിസ്സാരകാര്യമല്ല. ആദ്യം തുടക്കത്തിൽ ഇതൊരു പ്രശ്നം തന്നെയാണ്. ശേഖരിക്കണം. എത്രയോ വേസ്റ്റ് എവിടെയെല്ലാം കിടക്കുന്നു. ഉമി കിടപ്പുണ്ട്, പതിരി കിടപ്പുണ്ട്, കച്ചിൽ കിടപ്പുണ്ട്, തീപ്പെട്ടി കമ്പനിയിലെ വേസ്റ്റുണ്ട്, കരിമ്പിൻ്റെ ചണ്ടിയുണ്ട്, ഓയിൽ പാം കാരടുക്കയിൽ കിടക്കും. ഇങ്ങനെ ഏത് ഓർഗാനിക് മാറ്ററും ഉപയോഗിച്ച് മണ്ണിനെ നമുക്ക് പുഷ്ടിപ്പെടുത്താം, ഹൈബ്രിഡ് മണ്ണുണ്ടാക്കാം.